മരടിലെ ഫ്ളാറ്റ് ഉടമകൾക്ക് പിന്തുണയുമായി രാഷ്ട്രീയ നേതൃത്വം. ഫ്ളാറ്റുകൾ പൊളിച്ചു മാറ്റുന്നത് കണ്ണിൽ ചോരയില്ലാത്ത നടപടിയാണെന്നും നിയമപരമായി എന്ത് ചെയ്യാനാകുമെന്ന് ആലോചിക്കണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. പ്രശ്നം ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. അതിനിടെ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ഫ്ളാറ്റ് ഉടമകൾ സങ്കട ഹർജി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി NK ഷിജു ചേരുകയാണ്. ഷിജു, ഫ്ളാറ്റ് പൊളിച്ചു നീക്കാനുള്ള അന്ത്യശാസനം, അതിനുള്ള ദിവസങ്ങൾ തീരാനിരിക്കെ എങ്ങനെയാണ് ഇപ്പോൾ വരുന്ന പ്രതികരണങ്ങളും നീക്കങ്ങളും? പ്രജുല, തീരദേശ പരിപാലന നിയമം ലംഘിച്ച് നിർമ്മിച്ച 4 പാർപ്പിട സമുച്ചയങ്ങൾ പൊളിച്ചു മാറ്റണമെന്ന സുപ്രീം കോടതി അന്ത്യശാസനം 20-ാം തീയതിക്കുള്ളിൽ ഈ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണമെന്നതായിരുന്നു. ഏതായാലും ആ ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ, കുടുംബങ്ങൾ അവരുടെ നിയമപരമായ പോരാട്ടത്തിനൊപ്പം ഒരു വൈകാരിക തലത്തിലേക്ക് പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ രാഷ്ട്രീയമായ പിന്തുണ കൂടി ഈ കുടുംബങ്ങൾക്ക് ലഭിക്കുന്നത്. CPM-ൻ്റെയും അതുപോലെ കോൺഗ്രസിൻ്റെയും എല്ലാം മുതിർന്ന നേതാക്കൾ ഇവരെ പിന്തുണച്ചിന്ന് രംഗത്ത് വന്നു. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത്, ഒരു തെറ്റും ചെയ്യാത്ത ഇവർ ശിക്ഷിക്കപ്പെടുന്നത് അത് ഖേദകരമാണെന്നും അക്കാര്യത്തിൽ ഒരു നിയമപരമായ ബദൽ മാർഗം തന്നെ ആലോചിക്കേണ്ടിയിരിക്കുന്നുവെന്നുമാണ്. ഇതൊരു കണ്ണിൽ ചോരയില്ലാത്ത ഒരു തീരുമാനമാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ഇക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം നടത്തി. അദ്ദേഹം പറയുന്നത്, ഈ 357 കുടുംബങ്ങൾ ഒറ്റ വീതിയിലൂടെ രക്തസാക്ഷികളായിപ്പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് അതീവ ഗുരുതരമായി ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ സർക്കാർ സർവകക്ഷി യോഗം വിളിക്കണമെന്നാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായ ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനുഭാവപൂർവമായ ഒരു നടപടി ഇവരുടെ കാര്യത്തിൽ സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസായ ബി കമാൽ പാഷ ഇന്ന് ഈ ഫ്ളാറ്റുകൾ സന്ദർശിക്കുകയും കുടുംബങ്ങളെ കാണുകയും ചെയ്തു. ഇത്രയും കുടുംബങ്ങൾ ശിഥിലമാവുകയാണ്, അത് മുഴുവൻ പോവാ. അവർ ഈ പകച്ചു നിൽക്കുകയല്ലേ ഭാവിയിലേക്ക് നോക്കി, എന്ത് ചെയ്യും? അവരെ കാണണം. മറ്റന്നാൾ രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഈ ഫ്ളാറ്റുകളെല്ലാം സന്ദർശിക്കുകയും കുടുംബങ്ങളെ കണ്ട് നേരിട്ട് സ്ഥിതിഗതികൾ ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്യും. ഏതായാലും ഇതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വൈകാരികമായും രാഷ്ട്രീയപരമായും ഉള്ള ഒരു പ്രതിരോധം തീർക്കുന്നതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിൽ അവരുടെ നിയമപരമായ പോരാട്ടം അവർ തുടരുകയാണ്. അവിടെ തിരുത്തൽ ഹർജി അവർ നൽകിക്കഴിഞ്ഞു. അത് തുറന്ന കോടതിയിൽ കേൾക്കണമെന്ന് അവരിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദിവസങ്ങൾ അടുത്തു വരികയാണ്. പൊളിച്ചു നീക്കണമെന്നുള്ള ദിവസങ്ങൾ അടുത്തു വരുമ്പോൾ മരട് നഗരസഭ ഇത് പൊളിച്ചു നീക്കാനുള്ള ടെൻഡറുകൾ ഉൾപ്പെടെ ക്ഷണിച്ചുകൊണ്ട് കമ്പനികളെ സ്വീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഈ 16-ാം തീയതി അതിൻ്റെ ഒരു അന്തിമ പട്ടിക തയ്യാറാക്കാനും മരട് നഗരസഭ ആലോചിക്കുന്നുണ്ട്. കുടുംബങ്ങളാകട്ടെ അവരുടെ പ്രതിഷേധവുമായി ശക്തമായി രംഗത്ത് ഇറങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് വരും ദിവസം ഇത് കൂടുതൽ ശക്തമായ വൈകാരികമായ പ്രതിഷേധങ്ങൾക്കെല്ലാം തന്നെ ഒരുപക്ഷേ മരട് സാക്ഷ്യം വഹിക്കും. പ്രജ്വല.